സംഘടനയിലെ CPMന്റെ തിരുത്തൽ നേതാവ് സെക്രട്ടേറിയറ്റിന് പുറത്ത്. സെക്രട്ടേറിയറ്റിലെ ഇടത് സംഘടനാ നേതാവും പാർട്ടി ഫ്രാക്ഷൻ അംഗവുമായ സ്പെഷ്യൽ സെക്രട്ടറിയെ സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് സ്ഥലം മാറ്റി. സംഘടനയിലെ ചേരിപ്പോര് തീർക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രണ്ടുവട്ടം ഫ്രാക്ഷൻ യോഗം വിളിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു ചേരിയുടെ നേതാവിന്റെ അടുത്ത അനുയായിക്കാണ് മാറ്റം. മുഖ്യമന്ത്രിയുടെ കമ്പ്യൂട്ടർ സെല്ലിൽ നിന്നും മെയിൽ വിരമിച്ച അഡീഷണൽ സെക്രട്ടറിക്കെതിരെ മാനസിക പീഡനം ആരോപിച്ച് ജീവനക്കാരെ നൽകിയ പരാതി അന്വേഷിച്ചത് ഇപ്പോൾ സ്ഥലം മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥയാണ്. റിപ്പോർട്ട് അഡീഷണൽ സെക്രട്ടറിക്ക് എതിരായതിന്റെ പേരിലാണ് സ്ഥാനചലനമെന്ന് ഇവർക്കൊപ്പം നിൽക്കുന്നവർ പ്രചരിപ്പിക്കുന്നുണ്ട്. 6 മാസം മുൻപ് റിപ്പോർട്ട് നൽകിയെന്നും സ്ഥലമാറ്റത്തിന് ഇതുമായി ബന്ധമില്ലെന്നും എതിർവിഭാഗവും പ്രചരിപ്പിക്കുന്നു. സ്ഥലമാറ്റവും അതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നടക്കുന്ന പ്രചാരണവും ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാക്കും. BJP ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ഭാഗമായവരെ ഇടത് സംഘടനയിൽ ഉൾപ്പെടുത്തുന്നുവെന്നും കടുത്ത CPM അനുഭാവികളെ അവഗണിക്കുന്നുവെന്നുമുള്ള പരാതി കുറേ നാളായുണ്ട്. മെയിൽ നടത്തേണ്ട തെരഞ്ഞെടുപ്പ് നീട്ടുന്നത് അടുത്ത വർഷം വിരമിക്കുന്ന പ്രധാന ഭാരവാഹിക്ക് നേതൃത്വത്തിൽ തുടരാനാണെന്നും ആക്ഷേപമുണ്ട്. സമ്മേളനം എത്രയും വേഗം നടത്തണമെന്നാവശ്യപ്പെട്ട് എതിർവിഭാഗം പാർട്ടിയെ സമീപിച്ചിരിക്കുകയാണ്. തിരുവല്ല ഏരിയ സെക്രട്ടറിയെ നീക്കി CPM. പരാതിയിൽ 4 വർഷത്തിന് ശേഷം നടപടി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ CPM ജില്ലാ കമ്മിറ്റി അംഗവും തിരുവല്ല ഏരിയ സെക്രട്ടറിയുമായ ഫ്രാൻസിസ് വി ആന്റണിയെ പാർട്ടി ചുമതലകളിൽ നിന്നും നീക്കി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ കടപ്ര പഞ്ചായത്തിലെ CPM സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഏരിയ സെക്രട്ടറി ഇടപെട്ടെന്ന പരാതിയിലാണ് നടപടി. പരാതി നൽകി 4 വർഷത്തിന് ശേഷമാണ് നടപടി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കടപ്ര 8-ാം വാർഡ് സ്ഥാനാർത്ഥിയും CPM ഉഴത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിയും കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന മേരിക്കുട്ടി ജോൺസണാണ് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകിയത്. തിരുവല്ല ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണി, പരുമല ലോക്കൽ കമ്മിറ്റി അംഗം ഷാജി കുരുവിള എന്നിവർ പാർട്ടി സ്ഥാനാർത്ഥിയായ മേരിക്കുട്ടിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു പരാതി. ഷാജി കുരുവിളയെ പരുമല ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് നീക്കി. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം ആറന്മുള സ്വദേശി PB സതീഷ് കുമാറിനാണ് ഏരിയ സെക്രട്ടറിയുടെ ചുമതല നൽകിയിരിക്കുന്നത്. ഫ്രാൻസിസ് വി ആന്റണിക്കെതിരെ ഒട്ടേറെ പരാതികൾ ഉണ്ടായതിനെ തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PR പ്രസാദ്, R അജയകുമാർ എന്നിവരെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിരുന്നു. ഇവരുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് നടപടി.